നമസ്കാരം കശ്മീരിൽ ബാങ്ക് മാനേജറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഉൾപ്പെട്ട തീവ്രവാദിയെ കശ്മീർ സോൺ പോലീസ് ഏറ്റുമുട്ടലിൽ വധിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ഷോപ്പിയാനിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട രണ്ട് ലക്ഷർ ഈ തൊയ്ബ തീവ്രവാദികളിൽ ഒരാളാണ് ബാങ്ക് മാനേജറെ വധിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ജൂൺ രണ്ടിന് കുൽഗാമയിലെ എലേഗ ദിഹാദി ബാങ്കിൽ അതിക്രമിച്ചു കയറിയ ഭീകരൻ രാജസ്ഥാനിൽ നിന്നുള്ള ബാങ്ക് മാനേജർ വിജയകുമാറിനെയാണ് കൊലപ്പെടുത്തിയത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സി സി ടി വി ക്യാമറയിലും പതിഞ്ഞിരുന്നു ജൂൺ രണ്ടിനാണ് കുൽഗാമിൽ രാജസ്ഥാൻ സ്വദേശിയായ വിജയ്കുമാർ എന്ന ബാങ്ക് മാനേജർ കൊല്ലപ്പെടുന്നത് കുൽഗാമിലേക്ക് സ്ഥലം മാറി വന്ന് ദിവസങ്ങൾക്കു ശേഷമായിരുന്നു ഈ കൊലപാതകം നടന്നത് നേരത്തെ കോഗ്യാർനാഗ് ശാഖയിലായിരുന്നു ഇദ്ദേഹം കേന്ദ്ര സർക്കാർ ജമ്മുകാശ്മീർ ഭരണകൂടം എസ് ബി ഐ എന്നിവയുടെ സംയുക്ത ഉടമസ്ഥതയിലുള്ളതാണ് ഇലാഗി ദഹാത്തി ബാങ്ക് കറുത്ത വസ്ത്രവും മുഖാവരണവും അണിഞ്ഞ് ഭീകരപ്രവർത്തകൻ ബാങ്കിൽ പ്രവേശിക്കുന്നതിന്റെയും ചുറ്റിത്തിരിയുന്നതിന്റെയും തോക്കടുത്ത് ക്യാബിനിൽ മാനേജർക്കു നേരെ വെടിയുതിർക്കുന്നതിന്റെയും സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് തന്നെയായിരുന്നു പുറത്തുവിട്ടത് ഗുരുതരവ്യവസ്ഥയിലായ വിജയകുമാറിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല സംഭവം നടന്ന ഉടനെ പോലീസും സുരക്ഷാസേനയും തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിജയകുമാർ വിവാഹിതനാകുന്നത് ബാങ്കിലേക്ക് ഭീകരൻ തോക്കുമായി ഇരച്ചു കയറുന്നതിന്റെയും വെടിയുതിർക്കുന്നതിന്റെയും സിസിടിവി ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് കശ്മീരിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ടിട്ടുള്ള കൊലപാതക പരമ്പരയുടെ ഭാഗമായിരുന്നു വിജയകുമാറിന് നേരെയുണ്ടായ ആക്രമണം ഇത് കശ്മീർ താഴ്വരയിൽ കടുത്ത പ്രതിഷേധങ്ങൾക്കായിരുന്നു വഴിത്തെളിച്ചത് മെയ് ഒന്നിനു ശേഷം ജമ്മു കാശ്മീരിൽ പ്രത്യേക വിഭാഗക്കാരെ ലക്ഷ്യമിട്ട് ഭീകരർ നടത്തുന്ന ആക്രമണത്തിന് എട്ടാമത്തെ മരണമാണ് ഇത് നിരപരാധികൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണത്തിൽ ജമ്മുകശ്മീരിൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ലക്ഷറ ഇ തൊയ്ബയുടെ ഏറ്റെടുക്കുക തന്നെ ചെയ്തു അത് അന്ന് തന്നെയാണ് തുൽഗാം ജില്ലയിൽ തന്നെ ചൊവ്വാഴ്ച സർക്കാർ ഹൈസ്കൂളിൽ ഭീകരാർ ജമ്മുവിലെ സാംബ സ്വദേശിയായ അധ്യാപിക രഞ്ജനി ബാലെ വെടിവെച്ച് കൊന്നിരുന്നു മെയ് പന്ത്രണ്ടിന് കാശ്മീരി പണ്ഡിറ്റ് വിഭാഗക്കാരനായ രാഹുൽ ഭട്ട എന്ന കർക്കനെ ബഡ്ഗാം ജില്ലയിലെ ചതുര തഹസീൽദാറുടെ ഓഫീസർ കയറി ഭീകരർ വെടിവെച്ചു കൊന്നതും വൻ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയത് ജമ്മുകാശ്മീരിൽ തുടർച്ചയായ നിരപരാധികൾ ഭീകരരുടെ തോക്കിനിരയാക്കുന്നത് കടുത്ത ആശങ്ക ഉയർത്തുന്നതായി നാഷണൽ കോൺഫറൻസ് ഉപാധ്യക്ഷൻ ഒമർ അബ്ദുള്ള പറഞ്ഞു സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളെ അട്ടിമറിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ഗൂഢാലോചനയുടെ ഫലമാണ് ഭീകരാക്രമങ്ങളെന്ന് ബി ജെ പി അധ്യക്ഷൻ രവീന്ദർ റൈന പറഞ്ഞു നിരപരാധികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ കേന്ദ്രഭരണ പ്രദേശത്തെ ഭരണകൂടം പൂർണ്ണ പരാജയമായിരിക്കുകയാണെന്നാണ് കോൺഗ്രസ് ആരോപിച്ചത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്